ഓം ശ്രീ ഗുരുവായൂരപ്പാ ശരണം. രണ്ടാം ദശകത്തിലെ മൂന്നാം ശ്ലോകത്തിലോട്ട് കടക്കുകയാണ്. ശ്ലോകം നോക്കുക എല്ലാവരും. യത്രൈലോക്യ മഹീയസോപി മഹിതം സമ്മോഹനം മോഹനാത് കാന്തം കാന്തിനിധാനതോപി മധുരം മാധുര്യധുര്യാദപി സൗന്ദര്യോത്തരതോപി സുന്ദരതരം തുദ്രൂപമാശ്ചര്യതോപ്യാശ്ചര്യം ഭുവനേ ന കസ്യ കുതുകം പുഷ്ണാദി വിഷ്ണോ വിഭോ. യത്രൈലോക്യമഹീയസോപി യത് ത്രൈലോക്യമഹീയസ അപി. അവിടെയൊക്കെ ആ പ്രശ്ലേഷണം എഫ് പോലത്തെ ചിഹ്നമുണ്ട്, അവിടെ അപി. മഹിതം സമ്മോഹനം മോഹനാത് കാന്തം കാന്തിനിധാനതോപി, അത് മഹീയസോപി പോലെ തന്നെയാണ്. കാന്തിനിധാനത അപി. മധുരം മാധുര്യധുര്യാദപി, മാധുര്യധുര്യാദ് അപി. സൗന്ദര്യോത്തരതോപി, എല്ലാം ഒരേ പാറ്റേണിലാണ് അത് വരുന്നത്. സൗന്ദര്യോത്തരത അപി സുന്ദരതരം. ത്വദ്രൂപം ത്വദ്രൂപം. ആശ്ചര്യത അപി ആശ്ചര്യം. ആശ്ചര്യതോപ്യാശ്ചര്യം. ഭുവനേ ന കസ്യ കുതുകം പുഷ്ണാദി വിഷ്ണോ വിഭോ. ഇനി ഒന്ന് രണ്ട് ശ്ലോകങ്ങളിൽ ഭഗവാന്റെ രൂപചിത്രീകരണമാണ് നമ്മൾ മുമ്പിലേക്ക് മേൽപ്പത്തൂർ വെച്ചത്. ഇനി ഭഗവാന്റെ മറ്റുള്ള കാര്യങ്ങളെ, എത്രമാത്രം മഹത്തരമാണ് എനിക്ക് ഭഗവാൻ, എത്രമാത്രം സൗന്ദര്യം നിറഞ്ഞതാണ് എന്ന് പറയാണ്. ഹേ വിഷ്ണോ വിഭോ, അല്ലയോ ഈ സർവവ്യാപിയായ ഭഗവാൻ, ഇത് ത്രൈലോക്യമഹീയസഹ അപി മഹിതം. ത്രിലോകങ്ങളിലും വെച്ച്, ഈ മൂന്ന് ലോകത്തിലും വെച്ച് ഏറ്റവും മഹത്തായതാണ്. നമ്മൾ ഗുഡ് ബെറ്റർ ബെസ്റ്റ്, നമ്മൾ സൂപ്പർലേറ്റീവ് ഡിഗ്രി പറയുന്ന പോലെയാണ്. അതിൽ ഏറ്റവും, ഇനി അപ്പുറമൊന്നുമില്ല, ഏറ്റവും മഹത്തായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മഹത്തായിട്ടുള്ളത്. കുറേ മഹത്തായ കാര്യങ്ങളുണ്ടെന്ന് വിചാരിക്കുക, പക്ഷെ അതിനേക്കാളും എല്ലാം മഹത്തായിട്ടുള്ളത്, ഏറ്റവും പൂജ്യമായിട്ടുള്ളത്. മോഹനാദപി സമ്മോഹനം, ഏറ്റവും നമ്മളെ മോഹിപ്പിക്കുന്നത്, എത്രയോ എത്രയോ കാര്യങ്ങൾ നമ്മളെ മോഹിപ്പിക്കുന്നുണ്ട്, പക്ഷെ അതിനേക്കാളും അപ്പുറമാണ് ഭഗവാൻ എന്ന മോഹം. അത്ര സമ്മോഹനമാണെന്നർത്ഥം. കാന്തിനിധാനത അപി കാന്തം. അപ്പോൾ കാന്തി, കാന്തി എന്ന തേജസ്സാണ്, ശോഭയാണ്. അപ്പോൾ എത്രമാത്രം ഈ പ്രപഞ്ചത്തിൽ ശോഭനമായിട്ടുണ്ടോ, കാന്തിയായിട്ടുണ്ടോ, തേജസ്സുള്ളതായിട്ടുണ്ടോ, അതിനേക്കാളുമെല്ലാം അപ്പുറമാണ് ഈ തേജസ്. മാധുര്യാത് അപി മധുരം, മാധുര്യരസത്തെക്കാളും മധുരം. എത്ര മധുരമുള്ള വസ്തുക്കളുണ്ടോ, എത്രമാത്രം നമുക്ക് മധുരമാണോ നമ്മളുടെ ഭൗതിക ലോകത്തിൽ, നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ നമുക്ക് ആസ്വദിക്കാനാവുന്നത് എങ്കിൽ, അതിനേക്കാളുമൊക്കെ എത്രയോ മുകളിലാണ് ഭഗവാൻ എന്ന മാധുര്യം. സൗന്ദര്യോത്തരത അപി സുന്ദരതരം, ഏറ്റവും സുന്ദരമായിരിക്കുന്നതിനേക്കാളും അപ്പുറമാണ് ഭഗവാന്റെ സൗന്ദര്യം. ആ എസ്തെറ്റിക്സിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് കാണുന്നതൊക്കെ നൈമിഷികമായ സൗന്ദര്യമായിരിക്കും, ഒരു നേരം ചെറിയ നിമിഷത്തിലൊന്നായിരിക്കും നമ്മളെ പലതും സൗന്ദര്യത്തിലോട്ടൊക്കെ ആകർഷിക്കപ്പെടുക. പക്ഷേ ഈ സൗന്ദര്യം എന്ന് പറയുന്നത് മറ്റെല്ലാ സൗന്ദര്യത്തെക്കാളും വിലയുള്ളതാണ്, അതിനപ്പുറമാണ് എന്ന് പറയുന്നു. ആശ്ചര്യത അപി ആശ്ചര്യം, എത്രയോ കാര്യങ്ങൾ നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്നു, പക്ഷേ അതിനേക്കാളൊക്കെ അത്ഭുതം, അതിനേക്കാളൊക്കെ ആശ്ചര്യമാണ് എന്ത്? തത് ത്വദ്രൂപം, അങ്ങയുടെ ഈ വിഗ്രഹം, ഈ രൂപം. രണ്ട് ശ്ലോകങ്ങളായി നമുക്ക് വിവരിച്ചു തന്നിരിക്കുന്ന ആ രൂപമുണ്ടല്ലോ, അത് എത്രമാത്രം ശ്രേഷ്ഠമാണ് എന്നാണ് പറയുക. എല്ലാത്തിനേക്കാളും മേലെയാണെന്ന് പറയുന്നു. ഭുവനേ കസ്യ കുതുകം എന്ന പുഷ്ണാദി, ആ ലോകത്തിൽ ആർക്കാണ് ഈ കൗതുകം വളർത്താതിരിക്കുന്നത്? എല്ലാവർക്കും ഈ രൂപം കാണുമ്പോൾ ഭഗവാനോടുള്ള ഇഷ്ടം, പ്രേമം കൂടുമെന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇതൊക്കെ കണ്ടിട്ട് ആർക്കാണ് കൗതുകമില്ലാതിരിക്കുക? എല്ലാവർക്കും കൗതുകമുണ്ടാവും. അല്ലെങ്കിൽ അവരുടെ മനസ്സ് എത്രമാത്രം, നമ്മൾ പറയില്ലേ മനസ്സെന്തൊരു കാഠിന്യമുള്ളതാണെന്ന്. കാരണം സാധാരണയായ എല്ലാവർക്കും ഈ രൂപത്തെ കാണുമ്പോൾ
ഇഷ്ടം കൂടുകയല്ലാതെ നമ്മൾ എത്രയോ തവണ ഗുരുവായൂർ പോയിരിക്കുന്നു. പക്ഷേ ഓരോ തവണ നമ്മൾ കണ്ണിറിഞ്ഞ ഒരു പക്ഷെ കണ്ടിട്ടുണ്ടായിരിക്കാം ഭഗവാന്റെ വിഗ്രഹം. പക്ഷേ വീണ്ടും 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 നമുക്ക് ആ രൂപം കാണുവാനുള്ള, എത്ര കണ്ടാലും മതി വരാത്ത, എത്ര എത്ര എത്രയോ നമ്മുടെ ഉള്ളിലേക്ക് എത്ര മാത്രം കണ്ടാലും നമുക്ക് മതി വരാനാവാത്ത ആ ഭഗവാനെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു കൃഷ്ണനാണല്ലേ, ഇങ്ങനെ ആകർഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പലപ്പോഴും ഗുരുവായൂർ പോകുന്ന സമയത്ത് ഇങ്ങനെ ആ ശ്രീകാവിനകത്തേക്ക് കടക്കുന്നതിന് മുമ്പ് വെളിയിലൊരു ചിത്രം വെച്ചിട്ടുണ്ട്, ഒരു ഉണ്ണിക്കണ്ണൻ. ഉണ്ണിക്കണ്ണൻ ഇങ്ങനെ കുനിഞ്ഞു നിന്ന് കടക്കണ്ണിട്ട് നമ്മളെ നോക്കുന്ന ആ ചിത്രം ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും ആ ചിത്രം ഇപ്പം മനസ്സിലേക്ക് വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ആ വലത് ഭാഗത്ത് ആ ചിത്രം നോക്കുമ്പോൾ നമ്മളെ ഇങ്ങനെ ഇടം കണ്ണിട്ട് ഇങ്ങനെ നോക്കുകയാണ്. അതാണ് കള്ളക്കണ്ണൻ. നമ്മളോടെല്ലാം നമ്മൾക്കെല്ലാം ആ നോട്ടമുണ്ട്. ഭഗവാൻ്റെ ആ നോട്ടം നമ്മളെ എല്ലാവരും നോക്കുന്നുണ്ട്. പക്ഷേ ആ നോട്ടത്തിൽ ആ നോട്ടമാണ് നമ്മളെ ആകർഷിക്കുന്നത്. എത്ര കണ്ടാലും മതി വരില്ലല്ലോ ഭഗവാനെ. അത് തന്നെയാണ് ഇവിടെ മേൽപ്പത്തൂരും പറയുന്നത്. നമുക്കിൻ്റെ ശ്ലോകം ചൊല്ലാം. മാത്രമല്ല ഈ ശ്ലോകത്തിന് എന്നെ സംബന്ധിച്ച് വലിയ വലിയൊരു സ്വാധീനമുണ്ട് ഈ ശ്ലോകത്തിൽ. പണ്ട് അക്ഷരശ്ലോകം ചൊല്ലുന്ന ആ സമയത്ത് മംഗളശ്ലോകം എന്ന് പറയുന്ന അവസാനം നമ്മൾ മംഗളശ്ലോകം ചൊല്ലും. ശ്ലോകം ചൊല്ലുന്നതിൻ്റെ ഏറ്റവും നല്ലൊരു ശ്ലോകം ചൊല്ലാൻ പറ്റുന്ന ഒരു അവസരം. അപ്പോൾ എൻ്റെ ഒരു സ്ഥിരം ശ്ലോകമായിരുന്നു ഇത്. കാരണം എനിക്ക് അത്രമാത്രം ഗുരുവായൂരപ്പൻ പ്രിയപ്പെട്ടതായതുകൊണ്ട് ഞാൻ എപ്പോഴും തിരഞ്ഞെടുക്കുന്ന ശ്ലോകമായിരുന്നു ഇത്. നമുക്ക് ചൊല്ലാം. എത്രൈലോക്യമഹീയസോപി മഹിതം, അവിടെ ഒരു കോമ ഇടണം, സമ്മോഹനം മോഹനാത് കാന്തം കാന്തി നിധാനതോപി, അവിടെ പോസ് ചെയ്യണം, നമുക്ക് നിർത്തണം, മധുരം മാധുര്യധുര്യാദപി. ഇങ്ങനെ ചൊല്ലുമ്പോൾ മാത്രമേ നമ്മൾ ആശയം നമുക്ക് കിട്ടുകയുള്ളൂ. പലപ്പോഴും ഞാൻ കേൾക്കുന്നുണ്ട് കാന്തം കാന്തി നിധാനതോപി മധുരം മാധുര്യധുര്യാദപി, അങ്ങനെയല്ല. അപ്പം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആ വാക്കിൻ്റെ ആശയം കിട്ടണമെങ്കിൽ അവിടെ കൃത്യമായി നിർത്തുക. സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപം, അവിടെ നിർത്തണം നമുക്ക്. ഇനി ആശ്ചര്യതോപ്യാശ്ചര്യം ഭുവനേന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണു വിഭോ. അപ്പോൾ ത്വദ്രൂപം നിർത്തുക. പിന്നെ ആ എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആശ്ചര്യതോപ്യാശ്ചര്യം ഭുവനേന കസ്യ കുതുകം, വേണമെങ്കിൽ ആശ്ചര്യതോപ്യാശ്ചര്യം വെച്ച് നിർത്താം. ഭുവനേന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണു വിഭോ. ഇപ്പോഴാണ് ആശയം വ്യക്തമായി നമുക്ക് ചൊല്ലാനാവുക. പല 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 പലരും ത്വദ്രൂപം ആശ്ചര്യതോപി ആശ്ചര്യം പിരിക്കുമ്പോൾ ശരിയാണ്, പക്ഷേ അത് ശ്ലോകത്തിൻ്റെ ശ്ലോകം എന്ന് പറയുന്നൊരു വൃത്തനിബദ്ധമായ ഒരു ഛന്ദസ്സാണ്. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പിരിക്കുമ്പോൾ അതിൻ്റെ ആശയം എവിടേക്കോ നഷ്ടപ്പെട്ടു പോകുന്നു. കാരണം ആശ്ചര്യതഹ അഭി ആശ്ചര്യം ആശ്ചര്യതോപ്പി ആശ്ചര്യമാണ്. അപ്പോൾ ആശ്ചര്യതോപി ആശ്ചര്യം എന്ന് പറയുമ്പോൾ അതിൻ്റെ ആശയം അവിടെ എന്താണ് കട്ട് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അറിഞ്ഞു ചൊല്ലുന്നതുകൊണ്ട് അറിഞ്ഞു ചൊല്ലേണ്ടതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആശ്ചര്യതോപ്യാശ്ചര്യം. അതൊരുമിച്ച് പറയണം. ഇനി ഒന്നുകൂടെ ചൊല്ലി നോക്കാം. എത്രൈലോക്യമഹീയസോപി മഹിതം സമ്മോഹനം മോഹനാത് കാന്തം കാന്തി നിധാനതോപി മധുരം മാധുര്യധുര്യാദപി സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപം ആശ്ചര്യതോപ്യാശ്ചര്യം ഭുവനേന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണു വിഭോ. അപ്പം ഇങ്ങനെ ആശയമറിഞ്ഞ് നമ്മൾ ചെല്ലുമ്പോൾ ഉറപ്പായും ഭഗവാൻ അവിടെ എത്തിച്ചേരും എന്ന് വിശ്വസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അറിഞ്ഞ് ഭക്തിയോടുകൂടി നമ്മൾ ചൊല്ലുമ്പോൾ നമ്മുടെയൊക്കെ ഉള്ളിൽ ആ ഗുരുവായൂരപ്പൻ നിറഞ്ഞ് വസിക്കും. അങ്ങനെ എല്ലാവരുടെയും ഉള്ളിൽ ഭഗവാനെ ദർശിക്കുവാനാവട്ടെ. എപ്പോഴും ഭഗവാൻ ഉള്ളിൽ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നാലാം ശ്ലോകം പഠിക്കാം. തത്താദൃങ് മധുരാത്മകം തവ വപു സംപ്രാപ്യ സമ്പന്മയി. തത്താദൃക് മധുരാത്മകം എന്നാണ് വാക്ക്. ഒരുമിച്ചായപ്പോൾ തത്താദൃങ് മധുരാത്മകം. രണ്ടാമത്തെ വരി, സാ ദേവി പരമോത്സുക
ചിരതരം നാസ്തേ സ്വഭക്തേഷ്വപി. ഇതിൽ പിരിക്കാനായിട്ട് നാസ്തേ ആണെങ്കിൽ ന ആസ്തേ എന്നാണ്, നാസ്തേ. സ്വഭക്തേഷു അപിയാണ് സ്വഭക്തേഷ്വപി. സ്വഭക്തേഷ്വപി എന്ന് പറയാൻ പാടില്ല, സ്വഭക്തേഷ്വാപി അപിയാണ്, ഭക്തേഷു അപി. തേനാസ്യാബത കഷ്ടമച്യുത, കഷ്ടം അച്യുത വിഭോ ത്വദ്രൂപമാനോജ്ഞക പ്രേമസ്ഥൈര്യമയാദാപലബലാചാപല്യവാർത്തോദഭൂത്. ആലോചിക്കുക, അവിടെ നിന്ന് തുടങ്ങുന്നതാണ് ത്വദ്രൂപം, തുടങ്ങിയിട്ട് അവസാനിക്കുന്ന അവസാനം വരെ അതാണ്. അപ്പം നമുക്ക് പിരിക്കാം. ത്വദ്രൂപമാനോജ്ഞക പ്രേമസ്ഥൈര്യമയാത്, അത്രയും ഒരുമിച്ചാണ്. ത്വദ്രൂപമാണ്, ത്വത് രൂപമാണ് ത്വദ്രൂപം. ത്വദ്രൂപ മാനോജ്ഞക, ഒരിക്കലും ത്വദ്രൂപം ആനോജ്ഞക എന്നൊക്കെ സംശയം തോന്നും, പക്ഷെ അങ്ങനെയല്ല. ത്വദ്രൂപ മാനോജ്ഞക പ്രേമസ്ഥൈര്യമയാത്. പിന്നെ അചാപല ബലാചാപല്യ, അചാപലമാണ്. മയാത് എന്നെഴുതിയിട്ട് അചാപലം ആയത്, അപ്പോൾ അചാപല ബലാത് ചാപല്യാണ്, ബലാചാപല്യ. വാർത്തോദഭൂത്, വാർത്ത ഉദഭൂത് എന്നാണ് വാക്ക്. അപ്പോൾ വാർത്തോദഭൂത് എന്നാവരുത്, വാർത്തോദ വാർത്തോദഭൂത്. അപ്പോൾ ദായ്ക്ക് ആയുടെ ഉച്ചാരണം ഉണ്ടാവണം. എന്നിട്ട് ഞാൻ പറയാം, ത്വദ്രൂപമാനോജ്ഞക പ്രേമസ്ഥൈര്യമയാത് അചാപല ബലാത് ചാപല്യ വാർത്ത ഉദഭൂത് ആണ് പിരിക്കുക. നമുക്ക് ചൊല്ലുമ്പം അങ്ങനെ നമുക്ക് ചൊല്ലാനാവില്ല. ത്വദ്രൂപമാനോജ്ഞക പ്രേമസ്ഥൈര്യമയാത് പഴം നിർത്താം. അചാപല ബല ചാപല്യ വാർത്തോദഭൂത്, ആ അഭൂത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്രയുമാണ് ഈ ശ്ലോകം പദം പിരിക്കുമ്പോൾ. ഇനി നമുക്ക് ഓരോ വാക്കായിട്ട് നോക്കിയാൽ, തത്താതൃ മധുരാത്മകം, തത്താതൃക്ക് മധുരാത്മകം. കഴിഞ്ഞ മൂന്ന് ശ്ലോകങ്ങളിലും നമ്മൾ പറഞ്ഞു വെച്ചതിൻ്റെ തുടർച്ചയായിട്ട് പറയാണ്, തത്താതൃ മധുരാത്മകം, അങ്ങനെയൊക്കെ ഇരിക്കുന്ന അതുപോലെയുള്ള മധുരാത്മകം തവ വപുഹു, അനന്തമയമായ മധുരമായ മാധുര്യമുള്ള മധുരപൂർണമായ അങ്ങയുടെ ശരീരം, അങ്ങയുടെ വിഗ്രഹം തിരുമേനി. ഇനി എങ്ങനെയുള്ളതെന്ന് ചോദിച്ചാൽ, തത്താതൃ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ രണ്ട് ശ്ലോകങ്ങളും പറഞ്ഞു വെച്ചിരുന്നല്ലോ, എങ്ങനെയാണ് നിഷ്കളവും സകളവുമായ അങ്ങയുടെ രൂപത്തെക്കുറിച്ച് പറഞ്ഞു വെച്ചിരുന്നത്, അങ്ങനെയെല്ലാം ഇരിക്കുന്ന. മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഉപാസകനെ സംബന്ധിച്ച് പറയുമ്പോൾ അനുഭൂതി മാത്ര ഗോചരം എന്നൊരു വാക്ക് പറയും. എന്ന് പറഞ്ഞാൽ അനുഭൂതി അവനവൻ്റെ അനുഭൂതിയാണ്, ആ രൂപത്തെ നിഷ്കളമായോ സകളമായോ, നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ സകളമായ രൂപത്തെ. ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരു രൂപം വേണമെന്ന് പറഞ്ഞു, ആ രൂപമുള്ള ശരീരത്തെ ധ്യാനിച്ച് അരൂപിയായ ആ ശരീരത്തെ നമുക്ക് ധ്യാനിക്കാനാവണം. അത് ഉപാസനയുടെ അടുത്ത പടിയാണ്. നമ്മളെപ്പോഴും ഈ സകളമായ രൂപിയായ വിഗ്രഹത്തെ അഥവാ ശരീരത്തെ മാത്രമാണ് നമ്മൾ കാണുന്നത് എപ്പോഴും. അതിൽ നിന്ന് അടുത്ത ഉയർന്ന പടിയാണ് അരൂപിയായ ഒരു ഭഗവാനെ കാണാൻ പറ്റുക. അതിൽ അതിനെയാണ് ബ്രഹ്മമെന്നൊക്കെ വിശേഷിപ്പിക്കുക, ഈശ്വരൻ എന്നൊക്കെ പറയുന്ന അതാണ്. ആ ബ്രഹ്മസ്വരൂപത്തെ അഥവാ ഈ സകളമായ സ്വരൂപത്തിൽ നിന്ന് ഉണ്ടാവുന്ന നിഷ്കളമായ രൂപത്തെ ധ്യാനിച്ച് കിട്ടുന്ന ആനന്ദം, ആ ആനന്ദം എന്നത് വൈയക്തികമാണ്. കുറച്ച് എളുപ്പത്തിൽ പറഞ്ഞാൽ പേഴ്സണലാണെന്നർത്ഥം. കാരണം അത് എനിക്കാണ് ബോധ്യമാകുന്നത്, എനിക്കാണ് അനുഭവമാകുന്നത്. ഞാൻ പഞ്ചസാര നാവിൽ നുണയുമ്പോൾ എനിക്കാണ് മധുരമുണ്ടാവുക. അപ്പം ആനന്ദമെല്ലാം വൈയക്തികമാണ്, പേഴ്സണലാണ്. ഞാൻ സംഗീതം ആരാധിക്കുമ്പോൾ, ആസ്വദിക്കുമ്പോൾ, ഞാൻ നൃത്തം ആസ്വദിക്കുമ്പോൾ, ഒരു ബുക്ക് വായിക്കുമ്പോൾ, ഞാൻ മഴ കാണുമ്പോൾ, എല്ലാം എൻ്റെ ആനന്ദമാണ്. കുഞ്ഞിൻ്റെ വളർച്ച കാണുമ്പോൾ, ഭഗവാനെ ഞാൻ ഉള്ളിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം, അത് എൻ്റെയാണ്, എൻ്റെ മാത്രമാണ്. അത് എനിക്കാണ് ആ അനുഭവം ഉണ്ടാവുക, മറ്റാർക്കും അതിനെ അത് നിർവചിക്കാനാവില്ല, അതെനിക്ക് മാത്രമാണ്. അപ്പം അങ്ങനെയെല്ലാം ഇരിക്കുന്ന ആ വപുസ് അങ്ങയുടെ ശരീരം സംപ്രാപ്യ, സംപ്രാപ്യ എന്ന് ഞാൻ എന്താണ് സമ്പാദിച്ചിട്ട് പ്രാപിച്ചിട്ട്, സമ്പന്മയീ സാദേവി, സമ്പത് സ്വരൂപിണിയായിരിക്കുന്ന ആ ദേവി, ദേവി ഇവിടെ ലക്ഷ്മി ദേവിയാണ്, ശ്രീദേവിയാണ്. കാരണം ഐശ്വര്യത്തിൻ്റെ ദേവതയാണ്, എല്ലാ ഐശ്വര്യങ്ങളുടെയും
സർവസമ്പത്തുകളുടെയും സ്വരൂപിണിയാണ് ലക്ഷ്മീദേവി. ആ ലക്ഷ്മീദേവി പരമോത്സുക, അങ്ങയിൽ ഉത്സുകയായിരിക്കുന്നു, അനുരക്തയായിരിക്കുന്നു. സ്വഭക്തേഷു അപി ചിരതരം ന ആസ്തേ, തൻ്റെ ഭക്തന്മാരിൽ പോലും ചിരതരം വളരെ കാലം ന ആസ്തേ, വർത്തിക്കുന്നില്ല, താമസിക്കാറില്ല എന്നർത്ഥം. അപ്പോൾ ഇവിടെ ലക്ഷ്മീദേവിയാണ്, ലക്ഷ്മീദേവി ഞാൻ പറഞ്ഞു ഐശ്വര്യത്തിൻ്റെയാണ്, സർവ സകല സമ്പത്തുകളുടെയും സൗന്ദര്യ സമ്പത്തുകളുടെയും സമഗ്രമായ സ്വരൂപത്തെയാണ് ലക്ഷ്മി എന്ന് വിളിക്കുക. അപ്പോൾ ആ ലക്ഷ്മീദേവി അങ്ങയോട് കൂടുതൽ അടിരക്തിയായി തീർന്നിരിക്കുന്നു. അപ്പോൾ ലക്ഷ്മീദേവിക്ക് കുറേ ഭക്തന്മാരുണ്ട്, ഫോളോവേഴ്സ് ഉണ്ട്, ഭക്തന്മാരുണ്ട്. അവർക്ക് ഇടയിലേക്ക് പോവാൻ പറ്റുന്നില്ല. കാരണം എന്താ? ലക്ഷ്മീദേവി ഭഗവാനിൽ, ഗുരുവായൂരപ്പനിലേക്ക് അടിരക്തിയായി തീർന്നിരിക്കുന്നു. അപ്പോൾ അങ്ങോട്ടേക്കാണ് ചായ്വ് കൂടുതൽ എന്നർത്ഥം. അങ്ങനെ ഹേ വിഭോ അച്യുത, അല്ലയോ സർവശക്തനായ ഹേ ഭഗവാനെ അച്യുത, തേന അസ്യാഹ തുദ്രൂപമാനോജ്ഞക പ്രേമസ്ഥൈര്യമയാത് അജാപലബലാത്. എന്താണ്? അങ്ങയുടെ രൂപത്തിൽ മാനോജ്ഞകത്തിലുള്ള പ്രേമത്തിലുള്ള എന്നർത്ഥം, അങ്ങയുടെ രൂപലാവണ്യത്തിൽ അനുരാഗപൂർണയായിരിക്കുന്ന ആ ലക്ഷ്മീദേവി അചഞ്ചലത്വം നിമിത്തം അചാപലബലാത്, അചഞ്ചലത്വമാണ്, ചപലതയുണ്ടായിപ്പോയി. അസ്യാഹ ചാപല്യവാർത്ത ഉദഭൂത്, ലക്ഷ്മീദേവിക്ക് ചാപല്യവാർത്ത എന്നൊരു ദുഷ്പേര് വന്നു ചേർന്നത്രേ. എന്താണ് ഉദഭൂത് എന്ന് പറഞ്ഞാൽ ഉയർന്നു വന്നു എന്നാണ്. അപ്പോൾ ഒരു അപവാദം ഉണ്ടാവുകയാണ് ലക്ഷ്മീദേവിക്ക്. ലക്ഷ്മീദേവി ഐശ്വര്യത്തിൻ്റെ ദേവതയാണ് എന്ന് പറഞ്ഞു. ലക്ഷ്മി ഐശ്വര്യത്തിന് നമുക്ക് സംശയമൊന്നുമില്ല ആ കാര്യത്തിൽ. പക്ഷേ അങ്ങയിൽ അനുരക്തിയായതോടുകൂടി ലക്ഷ്മീദേവിക്ക് ഒരു ചീത്തപ്പേരുണ്ടായി. എന്താണ്? ചഞ്ചലയാണെന്നർത്ഥം. അപ്പോൾ ബദാ കഷ്ടം, അത് വളരെ കഷ്ടമായിപ്പോയി, അത്യന്തം കഷ്ടമാണെന്നർത്ഥം. ശരിക്കും ലക്ഷ്മീദേവി ചഞ്ചലയല്ല, സ്ഥിരയാണ്, പക്ഷേ ചഞ്ചലയാണെന്ന് പേരുണ്ടായി. ഒരാൾക്ക് എപ്പോഴും സുഖം തന്നെ ഇരിക്കണം, എപ്പോഴും ഐശ്വര്യം ഉണ്ടാവണം നിർബന്ധമില്ല. അത് ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ താഴേക്ക് പോവാം. ഒരു ദരിദ്രനെ എന്താക്കുന്നു? പണക്കാരനാക്കുന്നത് ദേവിയാണ്. പണക്കാരനെ ദരിദ്രനാക്കുന്നു, പണക്കാരനെ ചിലപ്പോൾ കൂടുതൽ പണക്കാരനാക്കും, ദരിദ്രനെ കൂടുതൽ ദരിദ്രനാക്കും. അപ്പോൾ അസമത്വമുണ്ട് അവിടെയൊക്കെ, ഒരു പരിപൂർണതയില്ലെന്നർത്ഥം. അപ്പോൾ ഇതുകൊണ്ടാണ് ലക്ഷ്മീദേവിക്ക് ഈ പേരുണ്ടായത്. ലക്ഷ്മി സ്ഥിരയല്ല. പക്ഷേ ഇവിടെ മേൽപ്പത്തൂരിൻ്റെ ബുദ്ധിയാണ്, മേൽപ്പത്തൂർ പറയണത് ഇത് അതുകൊണ്ടൊന്നുമല്ല, ഈ ഭക്തന്മാർക്കിടയിലെ ഈ അചഞ്ചലത്വം ദേവിക്ക് കൽപ്പിച്ചിരിക്കുന്നതിൻ്റെ കാരണം നിങ്ങൾ വിചാരിക്കുന്ന കാര്യമൊന്നുമല്ല, ഭഗവാനോടുള്ള, ഗുരുവായൂരപ്പനോടുള്ള ആ ചായ്വ് കൂടുതലാണ്, ഭഗവാനോടുള്ള അനുരാഗം കൂടിയിട്ട് തൻ്റെ ഭക്തന്മാരെ, തൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾ, തൻ്റെ ഭക്തന്മാരെ എന്ത് ചെയ്യുന്നു, അവഗണിച്ചുകൊണ്ട് അവരിലൊന്നും നിൽക്കാതെ ഇടയ്ക്കിടയ്ക്ക് നിൽക്കുകയുള്ളൂ. കാരണം എന്താ? അവരിൽ നിൽക്കുമ്പോഴും തൻ്റെ മനസ്സ് ഭഗവാനിലാണെന്നർത്ഥം. ഇതാണ് മേൽപ്പത്തൂരിൻ്റെ ഒരു വലിയൊരു ഒരു വൈശിഷ്ട്യം എന്ന് പറയുന്നത്. ശരിക്കും ലക്ഷ്മി അങ്ങനെയാണ്, ഒരിക്കലും പ്രയത്നേ ലക്ഷ്മി ഹി പ്രതിഷ്ഠിതാന്ന് പറയാം. നമ്മൾ പ്രയത്നിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ലക്ഷ്മി ഉണ്ടാവുന്ന, നമ്മളുടെ പ്രയത്നം കുറയുമ്പോൾ ലക്ഷ്മി സ്വാഭാവികമായിട്ട് മറ്റൊരു പ്രയത്നിക്കുന്ന ആളിലേക്ക് പോകുന്നതാണ്. ഇവിടെ മേൽപ്പത്തൂർ പറയുകയാണ് അതൊന്നുമല്ല കാരണമെന്ന്. അപ്പോൾ ആലോചിച്ച് നോക്കാം, മേൽപ്പത്തൂരിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഈശ്വരനോടുള്ള ഭക്തിയും അതിൻ്റെ ആ കാഴ്ചപ്പാടുമാണ് എത്ര ഭംഗിയായിട്ടാണ് അത് അവതരിപ്പിച്ചിരിക്കുന്നുള്ളതാണ്. ഇനി നമുക്ക് ചൊല്ലാം. തത്താദൃം മധുരാത്മകം തവ വപു സംപ്രാപ്യ സമ്പന്മയി സാദേവീ പരമോത്സുകാ ചിരതരം നാസ്തേ സ്വഭക്തേഷ്വപി തേനാസ്യാബത കഷ്ടമച്യുത വിഭോ ത്വദ്രൂപമാനോജ്ഞക പ്രേമസ്ഥൈര്യമയാത് അചാപലബലാചാപല്യവാർത്തോദഭൂത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, പ്രത്യേകിച്ചും ആ മൂന്നും നാലും വരികളിലാണ് കൂടുതൽ ശ്രദ്ധ വേണ്ടത്. നമുക്ക് ഒന്നുകൂടി ചൊല്ലാം, കുറച്ചുകൂടി ശ്രദ്ധിച്ച് നമുക്കത് വായിക്കാം. തത്താദൃം മധുരാത്മകം തവ വപു സംപ്രാപ്യ സമ്പന്മയി സാദേവി പരമോത്സുകാചിരതരം നാസ്തേ സ്വഭക്തേഷ്വപി തേനാസ്യാബത കഷ്ടമച്യുത വിഭോ
ത്വദ്രൂപമാനോജ്ഞക പ്രേമസ്ഥൈര്യമയാദാചാപലബലാചാപല്യവാർത്തോദഭൂത്. അപ്പം ഒന്നുകിൽ നിങ്ങൾക്ക് പ്രേമസ്ഥൈര്യമായ നിർത്താട്ടോ, ശ്വാസമുള്ളവർ നിർത്തുക, അല്ലാത്തവർ പിരിച്ചുവല്ലുക, അത് പ്രശ്നമുള്ള കാര്യമല്ല. അപ്പോൾ ഇതാണ് ഭക്തി തീരെയില്ലാത്ത സമ്പത്തിൻ്റെ പിറകെ മാത്രം പോകുന്നവർക്ക് വേണ്ടി മഹാകവിയായ ഭട്ടതിരിപ്പാട് ഒരു കളിയാക്കുകയാണ് എന്ന് തന്നെ തോന്നാം. അതാണ് ഇതിൽ ഇതിൻ്റെ പിറകെയുള്ളൊരു സാങ്കത്യം എന്ന് പറയുന്നത്. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒറ്റ സാരം ഒരുമിച്ച് പറയുകയാണെങ്കിൽ ഇത്രേ ഉള്ളൂ. അപ്പം ഇങ്ങനെയെല്ലാം ഇരിക്കുന്ന രണ്ട് ശ്ലോകങ്ങളിലായി പറഞ്ഞു വെച്ചിരിക്കുന്ന ഭഗവാൻ, അനുഭൂതി ആനന്ദദായകമായ സച്ചിദാനന്ദ സ്വരൂപമായ ഭഗവാന്റെ ശരീരത്തെ പ്രാപിച്ചിട്ട് സമ്പത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും സ്വരൂപം കൈക്കൊണ്ടിട്ടുള്ള ലക്ഷ്മീദേവി നിർവികാരവും മധുരവുമായ ആ രൂപത്തിൽ ശാശ്വതമായ പ്രേമമുള്ളവളായി വിട്ടുപോകാൻ ആകാതെ അവിടെ ഉറച്ചു നിൽക്കുന്നതിനാൽ ഭക്തന്മാരുടെ കൂടെ സ്ഥിരമായി വസിക്കുന്നില്ല. അചഞ്ചലനായ ഭഗവാന്റെ സൗന്ദര്യത്തിൽ സ്വയമുറച്ച് അചഞ്ചലയായി തീർന്നതിനാൽ ചപലയാണ് ലക്ഷ്മി എന്ന അപകീർത്തി അവക്കുണ്ടായി. ഹാ, അത് വലിയ കഷ്ടം തന്നെയാണ് ആണല്ലോ ഭഗവാനെ. ഇതാണ് ഇതിൻ്റെ ഒരു സാരം ഒറ്റ വാക്കിൽ പറഞ്ഞ അല്ലെങ്കിൽ വളരെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ലക്ഷ്മീദേവി ഭഗവാനിൽ അനുരക്തിയായി ചപലയായിട്ടിരിക്കുകയാണെങ്കിൽ കൂടിയും നമുക്ക് ലക്ഷ്മീദേവിയെയും ഭഗവാനെയും നമുക്ക് ഒരുമിച്ച് വേണം. അപ്പം ഞാൻ പറയുകയാണ്, ഭഗവാൻ നമ്മുടെ എല്ലാം ഉള്ളിൽ അത്ര ഉറച്ചിരിക്കുകയാണെങ്കിൽ തീർച്ചയായും ലക്ഷ്മീദേവി നമ്മളുടെ ഉള്ളിലെ ഭഗവാന്റെ അടുത്തെത്തിച്ചേരും. അപ്പോൾ ഉറപ്പായും നമുക്ക് സമ്പൽ സമൃദ്ധി ഉണ്ടാവും, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുക. കാരണം ഈ സമ്പത് സമൃദ്ധി ഐശ്വര്യം എന്നൊക്കെ പറയുന്നത് ആപേക്ഷികമാണല്ലോ. കാരണം എന്താണ് നമുക്ക് സമ്പത്ത് എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. ധനമാണോ, ഭൂമിയാണോ, സ്വർണമാണോ, ആരോഗ്യമാണോ, സമാധാനാണോ, ഇതൊക്കെ നമ്മുടെയാണ്. സമ്പത്താണെങ്കിൽ അതിനുവേണ്ടി അധ്വാനിക്കുക, സമ്പത്തുണ്ടാവും. സമാധാനമാണ് വേണ്ടതെങ്കിൽ നമുക്ക് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. എന്തായാലും ഗുരുവായൂരപ്പനെ നമ്മളുടെ ഹൃദയകമലത്തിൽ കുടികൊള്ളിക്കാൻ സാധിച്ചാൽ യാതൊരു സംശയവും വേണ്ട, ആ ഗുരുവായൂരപ്പനെ തേടി ലക്ഷ്മീദേവി ഉണ്ടാവും. അപ്പം ആ ഗുരുവായൂരപ്പനെ ഉറപ്പിക്കുക എന്നതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ജോലി എന്ന് പറയുന്നത്. അത് ഉറച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന പോലെ സ്വാഭാവികമായും ദേവി നമ്മളുടെ കൂടെ ഉണ്ടാവും. അപ്പം രണ്ടു പേരും ഉണ്ടാവും, എല്ലാ അനുഗ്രഹവും നമുക്കുണ്ടാവും എന്നർത്ഥം. അപ്പം അതിനായുള്ള നമുക്കുള്ള പ്രാർത്ഥനയും ഉപാസനയും ഒക്കെ അതിനായിട്ടാണ് ആവശ്യം. അതിനുവേണ്ടി പ്രയത്നിക്കുക. പ്രയത്നത്തിലാണ് ലക്ഷ്മി പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അപ്പം ഗുരുവായൂരപ്പനിലാണ് നമ്മുടെ ഹൃദയം ഇരിക്കുന്നതെങ്കിൽ, നമ്മളുടെ ഭക്തി ഉറപ്പിച്ചിരിക്കുന്നതെങ്കിൽ അവിടെ ലക്ഷ്മിയും പ്രതിഷ്ഠിതമാവും എന്നതിൽ യാതൊരു സംശയം വേണ്ട. അതിനുള്ള എല്ലാ അനുഗ്രഹവും ഭഗവാൻ നമുക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അത് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ശ്ലോകം അവസാനിപ്പിക്കാം. നാളെ നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം.